നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി ജെ പി സംസ്ഥാന സമിതി അംഗമായിരുന്ന സംവിധായകൻ രാജസേനൻ ബി ജെ പിയിൽ നിന്നും രാജിവയ്ക്കുകയാണ്. രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും കലാകാരൻ എന്ന നിലയിലും ബി ജെ പിയിൽ താൻ അവഗണിക്കപ്പെടുന്നു എന്നതിനാലാണ് അദ്ദേഹം ഈ തീരുമാനത്തിൽ എത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നടൻ സുരേഷ് ഗോപിയുമായി താൻ ഇക്കാര്യം സംസാരിച്ചിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ബി ജെ പിയിൽ നിന്നും സി പി എമ്മിലേക്കാണ് അദ്ദേഹം പോകുന്നത്. എം വി ഗോവിന്ദൻ മാസ്റ്ററിനെ കാണുകയും തൻ്റെ സി പി എം പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. മാത്രമല്ല ഈ ഒരു താൻ അവഗണിക്കപ്പെടുന്നു എന്ന കാര്യം ബി ജെ പിയിലുള്ള മുതിർന്ന നേതാക്കന്മാരെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. താൻ ബി ജെ പി വിടുന്നതിനെക്കുറിച്ച് മലയാളി വാർത്തയോട് അദ്ദേഹം പ്രതികരിച്ചത് കേൾക്കാം. ബി ജെ പി സംസ്ഥാന സമിതി അംഗമായിരുന്നു താങ്കൾ, ബി ജെ പി വിടുകയാണ്. അപ്പോ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താനുള്ള കാരണം എന്താണ്? ഞാന് ഇപ്പൊ ബി ജെ പിയില് കഴിവുകളിലുണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഞാനത് കലാകാരന്റെ സ്ഥാനത്ത് നിന്നാണ് പ്രവർത്തിച്ചത്. പാർട്ടിക്ക് വേണ്ടി കൂടുതൽ അംഗങ്ങളെ ചേർക്കാനായിട്ട് കലാപ്രവർത്തനങ്ങൾ കൊണ്ട് ചേർക്കുന്നത് എങ്ങനെയാന്നുള്ള രീതിയിലായിരുന്നു വർക്കല്ല. ആദ്യം ഇലക്ഷനിൽ മത്സരിപ്പിച്ചു, അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ വോട്ടൊക്കെ കിട്ടിയെങ്കിലും പിന്നെ എന്നെ അത്തരം കാര്യങ്ങളിലൊന്നും പാർട്ടി പരിഗണിച്ചിട്ടില്ല, അങ്ങനെ ആലോചന വന്നിട്ടില്ല, ഞാൻ അത് ചോദിച്ചിട്ടില്ല. എനിക്ക് അതിനകത്ത് നിരാശയില്ല. കാരണം ഒരു എം എൽ എ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അറിയപ്പെടുന്നതിനേക്കാളും ഒരു കലാകാരന്റെ പേരിൽ അറിയപ്പെടുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. കാരണം ഒരു കലാകാരനായിട്ട് നടക്കുന്ന ഒരാൾക്ക് എം എൽ എ എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ്. ജനങ്ങളായിട്ട് നേരിട്ട് സംവദിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പം ഒരു പക്ഷേ ഒരു കലാകാരന്റെ തിരക്കും ഒരു എം എൽ എയുടെ ഉത്തരവാദിത്വം തമ്മിൽ ചേരാതെ വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു അങ്ങനെ ഒരു പാർട്ടി സ്ഥാനത്തിന് വേണ്ടിയൊന്നും ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ ബി ജെ പിയിൽ ജോയിൻ ചെയ്ത അതേ ദിവസം തന്നെ എനിക്ക് സീറ്റ് ഓഫർ ചെയ്തു. അരികര മത്സരിച്ചു, മോശമില്ലാത്ത വോട്ട് കിട്ടി, അതിനുശേഷം സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ആക്കി. അച്ചടക്കമുള്ള ഒരു പ്രവർത്തകനായിരുന്നു. പക്ഷെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും എന്നെ പോലെ ഒരാളെ പങ്കെടുപ്പിക്കാറില്ല, ചർച്ചകളിൽ പോലും. അതൊക്കെ പാർട്ടിക്ക് വേണ്ടി വേറെ ആരൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞാലും അവഗണിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ അത്രയും ഒരു അവഗണന കിട്ടേണ്ട ഒരാളല്ല ഞാൻ. എനിക്കിപ്പം കേരളത്തിൽ എവിടെ പോയാലും ഏത് കലാ സാംസ്കാരിക രംഗത്ത് ചെന്നാലും ഒരു ചെറിയൊരു സ്ഥാനം കിട്ടുന്ന ഒരാളാണ്. അതുപോലും കിട്ടാതെ വന്നപ്പോ ഒരു നിരാശ തോന്നി. അപ്പൊ പിന്നെ ഒരു വർഷം കൊണ്ട് ഞാൻ മാറി നിൽക്കുകയാണ് പാർട്ടിയിൽ നിന്ന്, പ്രവർത്തനങ്ങൾക്കൊന്നും പോകാതെ മാറി നിൽക്കുകയാണ്. പിന്നിടയ്ക്ക് ഇപ്പൊ ഒരു സിനിമ ചെയ്തു, ആ സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ആ ഒരു തിരക്കിലും ഒക്കെ ആയിരുന്നു. അപ്പൊ ഈ ഒരു വർഷം കൊണ്ട് മനസ്സിലിങ്ങനെ പല ആലോചനകളും വന്നു. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ ചേർന്ന് കലാപരമായ നമ്മുടെ കഴിവുകൾ തെളിയിക്കാൻ ഒരവസരം കിട്ടിയാൽ കൊള്ളാം എന്ന്. അപ്പൊ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട അംഗങ്ങളിൽപ്പെട്ട കുറച്ചു പേരുമായിട്ട് പരിചയമായി. അവരുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ എന്റേതായ കാര്യങ്ങൾ പറഞ്ഞപ്പോ എന്നാൽ ചേർന്ന് പ്രവർത്തിക്കാം എന്നുള്ള ഒരു രീതിയിൽ ഞങ്ങള് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അതാണ് ഇപ്പോഴത്തെ ഇന്നത്തെ മീറ്റിംഗ്. അതായിരുന്നു ഗോവിന്ദ മാഷുമായിട്ടായിരുന്നു മീറ്റിംഗ്. എന്നെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് സ്വീകരിക്കുന്നതിൽ ഉപരി എന്നിലെ കലാകാരനാണ് അവര് റിസീവ് ചെയ്തത്. ബാക്കിയൊക്കെ പിന്നീട്. അപ്പൊ ഈ അവഗണന നേരിട്ടോന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഇതെല്ലാം ആ ബി ജെ പി അധികൃതരോട് അവരെ ശ്രദ്ധയപ്പെടുത്താൻ ശ്രമിച്ചിരുന്നോ? ഇത്തരത്തിലൊരു വിഷമമുണ്ട് അല്ലെങ്കിൽ അവഗണിക്കപ്പെടും. പ്രാവശ്യം ഞാൻ അവരെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്, ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ ഞാൻ ഓർമ്മിപ്പിച്ചു. കാരണം എന്നെയൊക്കെ വിശ്വസിച്ച് ഒരു 10,000-6,000 സ്റ്റേജ് ആർട്ടിസ്റ്റുകള് കൂടെ വന്നതാണ്, അവരുമായിട്ടൊരു കലാ സാംസ്കാരിക സംഘടന ഉണ്ടാക്കിയതാണ്. അപ്പൊ അവരിത് വിശ്വസിച്ചാണ് നമ്മുടെ കൂടെ വരുന്നത്. പ്രത്യേകിച്ചും 3 പ്രളയവും കോവിഡും എല്ലാം കൂടെ ചേർന്ന് അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ളതായി മാറിയതാണ്. അതൊന്നും പരിഗണിക്കാതെ ഒന്നും അതൊന്നും അവരുടെ ശ്രദ്ധയിൽ പോലും വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയായപ്പോ പിന്നെ ഒരു മടുപ്പ് തന്നെ തോന്നി, വേണ്ടാന്ന് തന്നെ തോന്നി. അവര് എന്തെങ്കിലും മറുപടി പറഞ്ഞിരുന്നോ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷമം ഉന്നയിച്ചപ്പോ എന്തെങ്കിലും മറുപടി? ഞാൻ ആരോപണം ഉന്നയിക്കാനൊന്നും പോയിട്ടില്ല. എന്താ പറയുക, ഞാൻ സൈലന്റ് ആയിട്ട് അങ്ങനെ ഇരുന്നു, കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതിന് മറുപടി ഒന്നും കിട്ടിയില്ല. അതൊക്കെ ഞാൻ എന്റേതായ രീതിയിൽ അങ്ങ് മാറി, അത്രേ ഉള്ളൂ. അപ്പോ സി പി എമ്മിലേക്ക് പോകാം എന്നൊരു തീരുമാനം എപ്പോഴായിരുന്നു എടുത്തത്? സി പി എമ്മിലേക്ക് പോകാനുള്ള തീരുമാനം ഒരു മാസത്തെ ആലോചന ഉണ്ടായിരുന്നു. ഇപ്പൊ 3 ദിവസം കൊണ്ട് അത് ഇത്തിരി സ്പീഡായി. ഇന്ന് പിന്നെ പെട്ടെന്ന് തന്നെ അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡന്റുമായിട്ട് കണ്ട് സംസാരിച്ചു. വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ചാനല് എല്ലാം ഉണ്ടായിരുന്നു, അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു.
അപ്പോ ആ ഒരു തീരുമാനം എടുക്കാൻ വൈകി എന്ന് തോന്നുന്നുണ്ടോ? സി പി എമ്മിലേക്ക് പോകാം അല്ലെങ്കിൽ ബി ജെ പി വിടാം, ഈ രണ്ട് തീരുമാനങ്ങളും എടുക്കാൻ വൈകി? ബി ജെ പി വിടാം എന്നുള്ള തീരുമാനം വാസ്തവത്തിൽ എടുക്കാൻ ലേറ്റായി പോയി. കാരണം ഈ 7 കൊല്ലം ഒന്നും ഒരു ജീവിതത്തിൽ മാറ്റി വെക്കാവുന്ന പ്രായമല്ല എനിക്ക്. എനിക്ക് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങൾ നമ്മുടെ ഒരു പുരുഷ ആയുസിന്റെ ഇത് വെച്ച് നോക്കിയാൽ കുറവല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ഈ 7 വർഷം വെറുതെ കളഞ്ഞതുപോലൊരു നഷ്ടബോധം ഉണ്ട്. അപ്പോ ഈ ബി ജെ പിയിലുള്ള ഉന്നത, ഇപ്പൊ പ്രസിഡന്റ് ആയാലും അങ്ങനെയുള്ള ഉന്നത നേതാക്കന്മാരുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടില്ലേ? അല്ല, അവരുമായിട്ടൊന്നും സംസാരിക്കാനൊന്നും നമുക്ക് അവസരം കിട്ടാറില്ല. ഞാൻ പിന്നെ ഒരുപാട് അവരെ ബുദ്ധിമുട്ടിക്കാൻ പോകാറുമില്ല. അപ്പൊ ഈ സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു വ്യക്തി കൂടിയാണ്, അപ്പൊ ആ ഒരു ബന്ധം കൂടി സുരേഷ് ഗോപിയായിട്ട് ഉണ്ടാവുമല്ലോ, അപ്പൊ അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചില്ലായിരുന്നോ? അല്ല, അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊന്നും ഹാൻഡിൽ ചെയ്യുന്ന ഒരാളല്ല. അപ്പോ ഇന്ന് ഗോവിന്ദൻ മാസ്റ്ററിനെ കണ്ടിരുന്നു, എന്തായിരുന്നു അവിടുത്തെ വിശേഷങ്ങൾ, അവിടെ എന്തായിരുന്നു ചർച്ച ചെയ്തത്? ചർച്ച ചെയ്തതാണ്. അദ്ദേഹം എന്നെ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അദ്ദേഹം റിസീവ് ചെയ്തു, വളരെ സന്തോഷത്തോടെ സംസാരിച്ചു. എന്താ പറയാ, ഇനി സി പി എമ്മിനോടൊപ്പം മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചാണ് പിരിഞ്ഞത്. ഓക്കെ, അപ്പോ എന്തൊക്കെ ഒരു കലാകാരൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് സാറിന്റെ ഒരു പ്ലാൻ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് എഴുത്തിൽ കൂടിയും ചിന്തയിൽ കൂടിയും സിനിമയിൽ കൂടിയും കലാപ്രവർത്തനത്തിൽ കൂടിയും ഒക്കെ ഒരുപാട് ചെയ്യാൻ പറ്റും. അങ്ങനെ വളർന്നു വന്ന പാർട്ടി തന്നെയാണ് സി പി എം. കാരണം ഒരു കാലഘട്ടത്തിൽ സുത്തോത്തിൽ വാസിയുടെ നാടകങ്ങളും ഒ എൻ വി സാറിന്റെ എഴുത്തും സാംബശിവന്റെ കഥാപ്രസംഗവും അന്നത്തെ സിനിമ പല സിനിമകളും ലേഖനങ്ങളും ഒക്കെ പാർട്ടിയെ വളർത്താൻ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്. അപ്പം അതിന്റെ ഒരു ചെറിയ ഒരു എളിയ എഴുത്തുകാരൻ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്റെ പ്രവർത്തനങ്ങൾ ഇനി സി പി എമ്മിന് വേണ്ടിയായിരിക്കും. ഓക്കെ, അപ്പോ ഈ രാജിക്കത്ത് എപ്പോഴാണ് കൈമാറുക? അങ്ങനത്തെ തീരുമാനങ്ങളിലേക്ക് നടപടികളിലേക്ക് എപ്പോഴാണ് പോകുന്നത്? രാജിക്കത്ത് ഇന്നല്ലെങ്കിൽ നാളെ കൊടുക്കും. ഓക്കെ, അപ്പൊ ആ രാജിക്കത്ത് വാങ്ങാൻ അവർ തയ്യാറാണ്? രാജിവെക്കുന്നു എന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ. രാജിവെക്കുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ.